ഇത് കോതമംഗലത്ത് നിന്ന് പൂയംകുട്ടി പോകുന്ന റോഡാണത്. ഇപ്പൊ നമ്മള് ഇതിപ്പോ പുന്നക്കാടന്നാണ് ഈ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ഈ സൈഡിലാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇല്ലേ, നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ വിമാനത്തിന്റെ സിഗ്നല്, ഫ്ലൈറ്റ് സിഗ്നല് ഇവിടെയാണ് കാണിക്കണേ, ഈ സൈഡിലാണ് അവിടെ. അപ്പൊ ആ സിഗ്നല് കണ്ടാലാണ് തിരിച്ചിറങ്ങുള്ളൂ. അപ്പൊ ആ സിഗ്നൽ ഇവിടെയാണ് ഈ ഫോറസ്റ്റിനകത്താണ്, ഫോറസ്റ്റിനകത്ത അകത്തായിരിക്കണേ. ഇത് ഈ സൈഡൊക്കെ പ്ലാന്റേഷൻ ആണ്, മാഞ്ചിയം പ്ലാന്റേഷൻ. ഇതിങ്ങനെ കയറി ചെല്ലുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ തട്ടേക്കാട് മഹാദേവ ക്ഷേത്രം, അതിനോട് ചേർന്ന് തന്നെ സലീമലി പക്ഷിസങ്കേതം. ഫോറസ്റ്റ് തീരുന്ന സ്ഥലം അതാണ്. ഇത് ഇത് പ്ലാന്റേഷനാണ്, മാഞ്ചിയം പ്ലാന്റേഷനാണ്. ഈ ആ ക്ഷേത്രത്തിന് വലിയ പ്രത്യേകത, അവിടുത്തെ വിശേഷ ദിവസം ആയില്ലെന്നാളിൽ അവിടെ അവിടെ അതിന് ഒരു പാമ്പ് വരുന്നുണ്ട്. ഇവിടെ ഈ തട്ടേക്കാട് തന്നെ ഇവിടെ ആയില്യത്തിന് മറ്റേ അത് പെരിയാറിന് കുറുകെ നീന്തി വരും. ഈ കാട്ടിൽ നിന്ന് അപ്പുറത്തേക്ക് സാധനം വരും. ഇവിടെ നമ്മള് ഈ സമയത്ത് പോയിട്ടാണ് നമ്മള് വലിയ വേനൽക്കാലത്ത് ഇതിലെ യാത്ര പോയാൽ എന്റെ സുഖം മനസ്സിലാവുള്ളൂ. വേനൽക്കാലത്ത് ഭയങ്കര കൂളിംഗ് ആയിരിക്കും. നമ്മൾ അത്ര ചൂടിൽ നിന്ന് വന്നിട്ടേ ഇവിടേക്ക് ഒരു മുകളിൽ ഏറുമാടം കണ്ടോ, അപ്പുറ സൈഡിലേക്കുണ്ട്. ഇത് ഈ കൂടെ അങ്ങനെ ശല്യം ഉണ്ടായിട്ടില്ല, എന്നാൽ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും. ഇനി അപ്പുറം മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇഷ്ടംപോലെ ആനയാണ്. ഇപ്പൊ നമ്മള് അപ്പുറം പോയി വടാട്ടുപുറ സൈഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നമ്മള് ഡാം കണ്ടില്ലേ, ഡാമിന്റെ അപ്പുറത്തേക്കുള്ള ഇതാണ് വടാട്ടുപുറ എന്ന് പറയുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാത്തരം മൃഗങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞോട്ട് അവിടെ ഈ ആളുകൾക്ക് അധികം ചെല്ലുന്നതുകൊണ്ട് ഈ പ്രകൃതിക്കും അതെ പ്രകൃതിക്കും ദോഷമുണ്ട്, അതേപോലെ ഈ നാട്ടുകാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ആളുകളെ മൃഗങ്ങളൊക്കെ ഉള്ള കാണാൻ വരുന്നതുകൊണ്ട് അതിനൊക്കെയായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റൊക്കെ അതിനൊക്കെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ നമ്മളിവിടെ സലീമലി പക്ഷി സങ്കേതത്തിലേക്ക് നമ്മൾ എത്തി. പക്ഷെ അവിടെ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കാഴ്ചകളൊന്നും കാണാനുള്ള സാധ്യത കുറവാണ്. ഒരു ഒരു ടേണോട് കഴിഞ്ഞു കഴിഞ്ഞാൽ സലീമലി ഈ ഒരു പ്ലാന്റേഷൻ ഈ ഫോറസ്റ്റ് കഴിഞ്ഞ് കടന്നു നമ്മൾ. പിന്നെ ഇവിടെ ഒരു 2005-ലോ 2006-ലോ ആ സമയത്ത് തോന്നുന്നു ഇവിടെ തട്ടേക്കാട് ബോട്ട് അപകടം ഉണ്ടായിരുന്നു. ബോട്ടപകടം കുട്ടികൾ അങ്കമാലി എളവൂർ സ്കൂളിലെ കുട്ടികൾ ഇവിടെ അത് അത് ഈ പുഴയില വെള്ളം കയറി കിടക്കുന്ന ഇതാണ് ഒറ്റമ്പുഴ പാലം. ഈ പാലം വരുന്നേക്കും കൂടെ കടത്തായിരുന്നു, ചെങ്കാറായിരുന്നു, ആളുകൾ അങ്ങോട്ടും കൂടെ എത്തിക്കാനൊക്കെ ഉള്ള വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. ആ അവിടെയാണ് ആ അറ്റത്താണ് കുട്ടികള് അപകടം സംഭവിച്ചത്. അപകടം സംഭവിച്ചത് തട്ടേക്കാട് ബോട്ട് അപകടം ഉണ്ടായിട്ടുള്ള സ്ഥലം ആ ഭാഗത്തായിട്ടാണ്. ഇവിടെയൊക്കെ ആളുകൾക്ക് ധാരാളം മീൻ പിടിക്കാൻ പറ്റും. പിന്നെ ഇതേത് അമ്പലത്തിന്റെ ഭാഗമാണ്, അപ്പൊ അവിടെ ഒക്കെ ഇഷ്ടംപോലെ മീനുണ്ട്. അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് പറഞ്ഞാൽ ഈ ബ്ലാവന എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തട്ടേക്കാട്. അപ്പൊ നമുക്ക് ഇതിനെ പറ്റി ഇവിടെ പുലിമുരുകനൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ഏരിയ എന്നാ പറയുന്നത്. അപ്പൊ നമ്മളിവിടുത്തെ നാട്ടുകാരനെ നമ്മൾ ചേട്ടുണ്ട്, നമുക്ക് വിശദമായിട്ട് ചോദിക്കാം. എന്താ പേര്? എന്റെ ജിജു. ജിജു അല്ലേ, ഇവിടെ തന്നെ വീട്? ഇവിടെ തന്നെ വീട്. പിന്നെ അല്ല, നിങ്ങൾ എന്താ പരിപാടി? പരിപാടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ വയറിംഗ്, വെൽഡിംഗ്, പ്ലംബിംഗ്, പെയിന്റിംഗ്, പിന്നെ വേറൊരു ഇത് കേട്ടിങ്ങളെ പറ്റി, ഫ്ലവേഴ്സ് ടിവിന്റെ ഒരു ഫ്ലവേഴ്സ് ടിവിയില് മഴവിൽ മനോരമ, സൂര്യ ടിവി ഇതിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ഇപ്പോഴും കുറച്ച് എപ്പിസോഡുകളൊക്കെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പുഴ എന്താ കുറച്ച് കാര്യങ്ങള്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നാറിൽ നിന്നാണ്.
മൂന്നാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കുട്ടമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കുട്ടമ്പുഴ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. വീണ്ടും അതിന്റെ തൊട്ട് താഴത്തേക്ക് ചെന്ന് കഴിഞ്ഞുമ്പോൾ ഇടമലയാർ എന്ന് പറഞ്ഞ അവിടെ നിന്ന് ഒരു പുഴ വരുന്നുണ്ട്. അതും കൂടെ കൂടി ചേർന്നുകൊണ്ട് ഒരു മൂന്ന് പുഴയായിട്ടാണ് ഇത് നേരെ ചെല്ലണത്. നേരെ ചെന്ന് പിന്നെ തട്ടേക്കാട് കുറച്ച് താഴെ വെച്ച് ഊട്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് യോജിക്കുന്നു. നേരെ അത് നേരെ നമ്മുടെ പൂത്താങ്കെട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് അതങ്ങനെ ത്രൂ ആയിട്ട് അങ്ങനെ പോകും. പിന്നെ ഇതിന് ഈ സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് പുയ്യൻകുട്ടി കുട്ടമ്പുഴ അല്ലെങ്കിൽ കോതമംഗലം പുയ്യൻകുട്ടി റോഡാണ്. റോഡിൽ ബ്ലാവന എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുന്ന് നേരെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ റിമോട്ട് ഏരിയ ആണ്. റിമോട്ട് ഏരിയ വനം തന്നെയാണ്, ഫോറസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ചെന്ന് നേരെ ഒരു 4.5 കിലോമീറ്ററോളം ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു കുറച്ച് ഗ്രാമമാണ്. പിന്നെ കുറച്ച് ഇവിടെ ഈ ആദിവാസികൾ ഗോത്ര സമൂഹങ്ങൾക്ക് കുടികൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുഞ്ചിപ്പാറക്കുടി ഉണ്ട്, വാരിയും പിന്നെ തലവച്ചുപാറ, അങ്ങനെ ഒരു കുറച്ച് കുടികളും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ. പിന്നെ നാട്ടുകാരും താമസിക്കുന്നുണ്ട്. ആ ഇപ്പം ഈയിടെയാണ് ഇപ്പം ഈ ഇലക്ട്രിക് ലൈനെല്ലാം അങ്ങോട്ടേക്കുള്ള ഇലക്ട്രിഫിക്കേഷനുള്ള ലൈനെല്ലാം പോയത്. അതെ അതെ. പിന്നെ ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവേർപ്പട എന്ന് പറഞ്ഞ സിനിമ. ചാവേർപ്പട കഴിഞ്ഞ ശേഷം, അതായത് നമ്മുടെ ബാലയൊക്കെ അഭിനയിച്ച ഒരു പടമാണ്. അതിനുശേഷം പിന്നീട് ചയൻസ് ഷൂട്ട് ചെയ്തു, ശിക്കാരി ശംഭുവിന്റെ കുറച്ച് ഭാഗങ്ങൾ. ഈ ഏരിയയിൽ കുറച്ച് ഷൂട്ട് ചെയ്തു. ഷിക്കാർ എന്ന് പറഞ്ഞ ഏരിയ, ഷിക്കാർ എന്ന് പറഞ്ഞ അതിന്റെ ഷൂട്ടിങ്ങും ഇവിടെ തന്നെയാണ്. പിന്നെ നമ്മുടെ 100 കോടി ക്ലബിൽ കയറിയ പുലിമുരുകൻ അടക്കം, അതിന്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഇവിടുന്ന് ഒരു സിനിമയിൽ കാണാൻ നമ്മൾ അവിടുന്ന് മുകളിൽ നിന്ന് ചെങ്ങാടത്തേലും മോഹൻലാലും ടീമുകളും അവരെ ക്രൂസ് ഒക്കെ അതാണ് അവിടുന്ന് വരുന്ന ആ ഒരു രംഗമുണ്ട്. അത് ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതായത് ശബരിമലയ്ക്ക് പോകാനായിട്ട്, അല്ല ശബരിമല അല്ല, മലയാറ്റൂരിന് പോകാനായിട്ട് കുറച്ച് തടി ചന്ദനം കൊണ്ട് കടത്താനുള്ള ആ ഒരു സെറ്റ്, ആ ഒരു ക്രിയേഷനിൽ ചെയ്തൊരു ആ സംഭവമാണ്. അടുത്ത ഷൂട്ടിംഗ് അല്ല, വെബ് സീരീസിന്റെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത നമ്മുടെ എന്നെ ചക്കപ്പുഴുക്കിലെ സുമേഷ് അവരൊക്കെ അഭിനയിച്ച് ഒരു ഒരു ഷൂട്ട് നടന്നിട്ടുണ്ട്. അതിന്റെ പേരെന്താന്നുള്ളത് ഇപ്പോഴും അറിയത്തില്ല, പുറത്തിറങ്ങിയിട്ടില്ല. കേരളം ഉൾപ്പെടുന്ന വലിയൊരു പ്രദേശത്തിന്റെ ഭാഗങ്ങളാണ് ഈ പറയുന്ന വന സമ്പത്ത്. എന്റെ ചോദ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇത് തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന അടുത്ത സ്ഥലങ്ങൾ ഈ പുയ്യൻകുട്ടിക്കപ്പുറം ഉണ്ട്. പിന്നെ പുയ്യൻകുട്ടിക്കപ്പുറം ഉണ്ട്. ഇവിടുന്ന് നേരെ വനത്തിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നേരെ വാൽപ്പാറ കയറാം. കാട്ടിലൂടെ വഴിയുണ്ട്, പക്ഷെ നമുക്ക് പോകാനായിട്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ മുടീസ് എന്ന് പറഞ്ഞ സ്ഥലം, ആനമുടിയുടെ അത് നമ്മൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ, കല്ലേൽമേട് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞില്ല. കല്ലേൽമേട്ടിൽ എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ല ഏകദേശം കാണാം അതിന്റെ ഭാഗങ്ങൾ. ഇപ്പൊ നമ്മൾ പുയ്യൻകുട്ടിയിലേക്ക് എടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെയാണ് ഷിക്കാറ് സിനിമയുടെ സെറ്റ്. അതെ അതെ, ഇവിടെയാണ് ഷിക്കാറ് മണിച്ചേട്ടൻ, നമ്മുടെ മറ്റേ മണിച്ചേട്ടൻ അഭിനയിച്ച. അതെ അതെ, ചിറ്റാഴ എന്ന പേരിലല്ലേ? അതെ, ചിക്കാറ് ചിറ്റാഴ എന്നായിരുന്നു അന്ന് പുയ്യൻകുട്ടിക്ക് ഈ കിട്ടാറുന്ന പേര്, ചിറ്റാഴ സിനിമയ്ക്ക് വേണ്ടി. അതെ, സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഈ കാണുന്ന മരത്തിലൊക്കെ, ഇപ്പൊ ആ കാണുന്ന മരത്തിലൊക്കെ നമ്മള് ഏറുമാടം ഒക്കെ സെറ്റ് ചെയ്താണ് അവർ ഷൂട്ട് ചെയ്തത്. പിന്നെ പുലിമുരുകന്റെ താഴ്ത്തോട്ട്. ഈ പാലം, ഈ പാലമൊക്കെ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മഴക്കാലം ശരിക്കും ശക്തമായി കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, ഇതൊരു മരാണ് കേട്ടോ. നമ്മളിത് കണ്ടു കഴിഞ്ഞാല് കണ്ടില്ലേ, നമ്മള് ഇത് സിമെന്റ് കൊണ്ട് വാർത്താന്ന് വിചാരിക്കും. ഇത് എത്ര 100-300 വർഷം പഴക്കണ്ട് എന്നാണ് പറയുന്നത് ഇവിടുത്തെ നാട്ടുകാർ. ഇത് കണ്ടില്ലേ, ഈ മരത്തിന്റെ ഒരു ആകൃതി നല്ല രസമുണ്ട്. ഇതൊക്കെ ഈ തട്ടേക്കാട് പോകുന്ന റൂട്ടിലാട്ടാ. ഇത് ഏതൊക്കെ സിനിമയിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ബാക്കിൽ തന്നെയാണ് ഈ പുഴ. അപ്പൊ ഇതാണ് ആനക്കയം പുഴ അല്ലേ? അപ്പോ ഒരു വർഷമാണ് മെയിൻ ആയിട്ട് ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ. ആന ഇറങ്ങും അപ്പുറത്ത്. അപ്പൊ ഇതാണ് ആനക്കയം പുഴയിലേക്ക് വരേണ്ട റൂട്ട്. നമ്മളെ വണ്ടി എടുത്ത കറക്റ്റ് സ്ഥലത്തിന്റെ പേരെന്താ? അത് ആനക്കയം. നമ്മള് കുട്ടമ്പുഴ നേരെ വഴി തന്നെ ആനക്കയം.
ആനകള് പുഴയിലേക്ക് ഇറങ്ങി ഇങ്ങോട്ട് വരുമോ? ഇവിടെ ഇറങ്ങി ഇവിടെ ആന കുളിക്കുകയൊക്കെ ചെയ്യുന്ന വെള്ളത്തിൽ കളിക്കും, അവിടെ കിടക്കാനൊക്കെ തന്നതേ. പിന്നെ ഇവിടെ ആളുകൾ വന്നിരുന്നാലും ഇവിടെ ഇവിടെ റിസോർട്ട് സ്ഥലമാണത്. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഏരിയ ആണല്ലേ. അതുകൊണ്ട് ആനകൾ ഇറങ്ങുന്നതാണ് ആനക്കായ. ഇത് രണ്ട് പുഴയാണ്. അതാണ് ഈ ആനക്കായ എന്നുള്ള പേര് വരാനുള്ളത്. ആനക്കായ പുഴയിലാണ്. ആനൊന്നും കാണുന്നില്ല. പക്ഷെ നല്ല പച്ചപ്പുള്ള സ്ഥലം, അടിപൊളി സീനറി. ആനക്കാം വെള്ളത് കാണാൻ നീരാവി അല്ലേ, വെള്ളത്തിൽ നിന്നുള്ള ഒരു മഴ കഴിഞ്ഞിട്ട് നീരാവി. നേരിട്ട് കാണാൻ ഭംഗിയാണ്. വീഡിയോയിൽ എത്രത്തോളം ഈ ഭംഗി കിട്ടും എന്നുള്ളതിനെ വെച്ചിട്ട് അല്ലേ. ഇതിപ്പോ സേവ് ദി ഡേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ വലിയ നല്ലൊരു സ്ഥലമാണത്. സ്ഥലം വെള്ളമുള്ള സമയത്ത് ഭയങ്കര ഭംഗിയാ. ഇവിടെ ആൾക്കാർ ടൂറിസ്റ്റുകളൊക്കെ സൺഡേ സൺഡേ ആയാലൊക്കെ. ഇന്നിപ്പോ നമ്മള് ശനിയാഴ്ച ആയതുകൊണ്ട് ആരുമില്ല, പിന്നെ മഴയൊക്കെ അല്ലേ. അപ്പൊ നല്ല രസമാണ് കേട്ടോ. ഇവിടെ പുഴയൊക്കെ ഇവിടെ ഉണ്ടല്ലേ, ടുണ്ട് ആനക്കം നമ്മള് കണ്ടു. ആനക്കം പുഴ എന്ന് പറയുന്നത് വലിയ ഇങ്ങോട്ട് ഇപ്പൊ കാണാനായിട്ട് ഇപ്പൊ നമ്മളിത്തെ ലോങ്ങിൽ നിന്ന് വന്നിട്ട് കാണാൻ മാത്രം എന്ന് പറയാനൊന്നുമില്ല. ഇവിടെ ഈ വയലിലൂടെ ഒക്കെ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് ആനക്കം പുഴയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. വെച്ചാ നമ്മള് തിരൂരിന്ന് ഇതിനായിട്ട് ഇങ്ങോട്ട് ഈ ഒരു ഏരിയ കാണാനായിട്ട് ആകുമ്പോൾ നമുക്ക് കുറെ കിലോമീറ്ററുകളുണ്ട്. ഏകദേശം ഇങ്ങോട്ട് ഒരു തിരൂരിന്ന് വൺ വേ ഒരു 250 കിലോമീറ്ററോളം ഉണ്ട്. അപ്പൊ ഞങ്ങോട്ട് വന്ന കാരണം, ഞങ്ങോട്ട് കോതമംഗലം വന്ന കാരണം ഇങ്ങനെ ഈ വഴിയിലൂടെ ഒക്കെ വന്ന് നമുക്ക് സുഹൃത്തിനെ കിട്ടി എൻ്റെ വയ്ക്കല് വരുന്ന. അപ്പൊ അങ്ങനെ ഈ ആനക്കയം ഈ പുഴയിലേക്ക് വന്ന്. അതേപോലെ ഇവിടെ ആൾക്കാർ അറിയുന്ന കുറച്ച് ഏരിയകളൊക്കെ ഉണ്ട്. ആ ഏരിയകളൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങി നമുക്ക് കിട്ടുന്ന ടൈം ഉണ്ട്. ഇവിടെ നമ്മൾ രണ്ടു ദിവസം നിൽക്കുകയാണെങ്കിൽ നല്ല കാണാം ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ടൈമില്ല.